മകരവിളക്കിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽകിയ സന്നിധാനത്ത് പർണശാലകൾ കെട്ടി ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ കാത്തിരിപ്പ്. നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് തമ്പടിച്ചിരിക്കുന്നത്. ശരണം വിളികളും അയ്യപ്പസ്തുതികളും മാത്രമാണ് സന്നിധാനത്തും പരിസരത്തും. മകരവിളക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഭക്തരുടെ പർണശാലകൾ ഉയർന്നു കഴിഞ്ഞു. കന്യസ്വാമിമാർ മുതൽ പ്രായമേറെയുള്ള ഗുരുസ്വാമിമാർ വരെ സംഘത്തിലുണ്ട്. നാളെ പൊട്ടിച്ച് അഭിഷേകത്തിന് വേണ്ടി പോകും. അഭിഷേകം കഴിഞ്ഞിട്ട് അഭിഷേകം എല്ലാം കണ്ടിട്ട് മകരവിളക്ക് അയ്യപ്പൻ്റെ വിളക്ക് കണ്ടിട്ട് പോവുള്ളൂ. അന്യസംസ്ഥാനക്കാരും വടക്കൻ ജില്ലക്കാരുമാണ് മകരവിളക്ക് ദർശനത്തിനായി നേരത്തെ എത്തിയത്. കാട്ടിലെ മരങ്ങളിൽ നിന്നും ചെറുശിഖരങ്ങൾ ഒടിച്ച് പർണശാലകൾ തീർത്തു. പാണ്ഡിത്താവളത്തിലും താഴെ കാട്ടിലും അയ്യപ്പന്മാർ പർണശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പർണശാലകൾക്ക് സമീപത്ത് തന്നെ ഭക്ഷണം പാകം ചെയ്താണ് കഴിയുന്നത്. ഈ അയ്യപ്പ ഭക്തന്മാരെ മകരജ്യോതി കാണാനായിട്ട് ഇരിക്കുന്ന ചില പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതകൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ആ സ്ഥലങ്ങളൊക്കെ കൂടുതലായിട്ട് ബാരിക്കേഡ് ചെയ്തും അവിടെ പോലീസിന്റെ കൂടുതൽ ശ്രദ്ധ കൊടുക്കത്തക്ക രീതിയിലുള്ള ഡിപ്ലോയ്മെന്റ് നടത്തിയും ഒക്കെ ശക്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറുന്നതിന് നിയന്ത്രണമുണ്ട്. ഞായറാഴ്ച വൈകിട്ട് തിരുവാഭരണം ചാർത്തി ശ്രീകോവിലിൽ ദീപാരാധന നടക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നത്. സജയകുമാറിനൊപ്പം സന്നിധാനത്ത് നിന്ന് എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.